सर हमारा तरफ से गणेश लक्ष्मी हम लोग बंगाली में है इसका गणेश बोलते हैं इसमें लक्ष्मी आप लोग हिंदी में लक्ष्मी बोलते हैं इसको हम लोग की बोलते हैं നമസ്കാരം. ദുർഗാപൂജയുടെ ആഘോഷലഹരിയിൽ വങ്കനാട് ആനന്ദം കൊള്ളുമ്പോൾ പ്രത്യാശയും ആവേശവും ഉണർത്തി ഗവർണർ ഡോക്ടർ സി വി ആനന്ദ ബോസ് ജനമനസ്സുകളിൽ തരംഗമാകുന്നു. ബംഗാൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഇന്നൊരു വാർത്താ താരമാണ് രാജ്യപാൽ. മാധ്യമങ്ങളിൽ ഗവർണേഴ്സ് ബീറ്റ് മുഖ്യസ്ഥാനത്തായി. രാജ്ഭവന് മുന്നിൽ വാർത്ത തേടിയുള്ള മാധ്യമപ്പടയുടെ സാന്നിധ്യം നിത്യകാഴ്ചയായി മാറിയിരിക്കുന്നു. പൂജാഘോഷവേളയിൽ ബംഗാളി ജനതയ്ക്ക് ആശംസകൾ നേർന്ന് ബംഗാളി ഭാഷയിൽ ഗവർണർ ബംഗാളി ജനതയ്ക്ക് ദൂരദർശനും മറ്റ് മാധ്യമങ്ങൾ വഴി നൽകിയ സന്ദേശം മിനിറ്റുകൾക്കുള്ളിൽ വൈറലായി. ദുർഗാപൂജയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ പോലീസിന്റെ സുരക്ഷാ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഗവർണർ ഇടുങ്ങിയ റോഡുകളിൽ സഞ്ചരിക്കുന്നതും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ക്ഷേമാന്വേഷണം നടത്തുന്നതും സാധാരണക്കാർക്ക് നവ്യാനുഭവമായി. ശില്പകലയുടെ മഹത്തായ പൈതൃകം പേറുന്ന പൂജാപന്തലുകൾ കാണാൻ വൻ ജനപ്രവാഹമാണ് അനുദിനം ഒഴുകിയെത്തുന്നത്. വങ്കനാടൻ ശില്പകലയുടെ പ്രൗഢി വിളിച്ചോതുന്നവയാണ് 2021 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ദുർഗാപൂജയുടെ പന്തലുകൾ. ദുർഗാപൂജയുടെ പൂരപ്പറമ്പായി മാറുന്ന ശ്രീഭൂമി, ന്യൂ ടൗൺ, സർബോജിനിൻ, ഡംഡം പാർക്ക്, കോളേജ് സ്ക്വയർ, ശ്യാംനഗർ, 5 പോയിന്റ്, മുഹമ്മദ് അലി പാർക്ക്, കടംചാല, ബാഗ് ബസാർ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം അദ്ദേഹം സകുടുംബ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിലൊരാളായി ആഘോഷങ്ങളിൽ ഐക്യദാർഢ്യം അറിയിച്ചു. എല്ലാ ദിവസവും അതിനായി അദ്ദേഹം 3 മണിക്കൂർ ചെലവഴിക്കുന്നു. 10 ആണ്ടുകൾക്ക് മുൻപ് സ്റ്റേറ്റ് ബാങ്കിൽ ഓഫീസറായി ജോലി ചെയ്ത കാലത്തെ പൂജാ മഹോത്സവത്തിൻ്റെ ഓർമ്മകൾ ജനങ്ങളുമായി മാധ്യമങ്ങളുമായി പങ്കുവെക്കാൻ അദ്ദേഹം മറന്നില്ല. സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ ഓർമ്മിപ്പിച്ച് വിവാദങ്ങൾ പെരുപ്പിക്കുന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ആഘോഷ അന്തരീക്ഷം നിലനിർത്താൻ ആനന്ദബോസ് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിൻ്റെ നിഷേധാത്മക സമീപനവും ഉദാസീനതയും മൂലം തടസ്സപ്പെട്ടിരുന്ന പല കാര്യങ്ങൾക്കും ഗവർണർ മുൻകൈയെടുത്ത് നടത്തിയ നീക്കങ്ങൾ പൂജ ആഘോഷവേളയിൽ പരിഹാരമുണ്ടായി. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവത്തിൻ്റെ ഭാഗമായി യോഗ്യരായ ജയിൽ തടവുകാരെ വിട്ടയക്കാനുള്ള നടപടി അധികൃതരുടെ നിഷേധാത്മക നയം മൂലം യഥാസമയം നടന്നില്ല. സർക്കാർ സമർപ്പിച്ച പട്ടികയിൽ രാഷ്ട്രീയ പക്ഷപാതവും അനീതിയും അഴിമതിയും ഉണ്ടെന്ന ആരോപണമുയർന്നപ്പോൾ ഗവർണർ സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു. എന്നാൽ സർക്കാരിൻ്റെ വിമുഖത കാരണം നീണ്ടുപോയ നടപടി ഗവർണർ മുൻകൈയെടുത്ത് ദുർഗാപൂജയ്ക്ക് തൊട്ടു മുൻപ് പൂർത്തിയാക്കി. അതൃപ്തി വ്യക്തമാക്കിയും വീഴ്ചകൾ ഒന്നൊന്നായി ചൂണ്ടിക്കാട്ടിയും കർശനമായ നിർദ്ദേശങ്ങളോടെയാണ് ഗവർണർ ഫയലിൽ ഒപ്പുവെച്ചത്. സ്പീഡ് ഗവർണർ എന്ന വിശേഷണം ചാർത്തിയാണ് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തത്. മന്ത്രിമാരുടെയും MLA മാരുടെയും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ബില്ലിലും ഇതേ സമീപനമാണ് ഗവർണർ സ്വീകരിച്ചത്. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി, ജനങ്ങളുടെ ആളോഹരി വരുമാനം, ആളോഹരി കടം, അധിക സാമ്പത്തിക ബാധ്യത എന്നിവയൊക്കെ വിശകലനം ചെയ്ത് ബില്ലിൻ്റെ അനൗചിത്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഗവർണർ അംഗീകാരം നൽകിയത്. ആ ബില്ല് പാസാക്കാനായി വിളിച്ച പ്രത്യേക നിയമസഭാ സമ്മേളനം ഗവർണറുടെ നിലപാട് കാരണം സർക്കാരിന് മാറ്റിവെക്കേണ്ടി വന്നു. എങ്കിലും ഒരു വിവാദത്തിന് കൂടി പരിഹാരമായത് ആഘോഷവേളയിൽ ആശ്വാസം പകർന്നു. ഭൈ